കൃഷ്ണൻ ചേട്ടാ, രാജ ചേച്ചി, നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മൾ 64 ഐറ്റം പച്ചക്കറികളായിരുന്നു നമ്മുടെ കൃഷിയിടത്തിലുണ്ടായിരുന്നത് അല്ലേ. ഈ വർഷം എത്ര ഐറ്റങ്ങളുണ്ട് ഇപ്പം? 96 ഐറ്റങ്ങളാണ്. 96 ഐറ്റങ്ങൾ അല്ലേ. ഇപ്പം നിലവിൽ കയ്യിലിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. അതിന്റെ പേരെന്താണ്? ഇത് ഒരു നീല ബീൻസ് ആണ്. ഇത് ഇവിടെ അടുത്ത സ്ഥലത്തൊന്നും ഇല്ല. ബീൻസ് തന്നെ 4 ഐറ്റങ്ങളുണ്ട്. 4 ഐറ്റങ്ങളുണ്ട് അല്ലേ. ഇത് വെറൈറ്റി ആയിട്ട് ഈ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഈ വർഷം ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാ. നല്ല നിറയെ കായുള്ള ഒരു ഇതാണ്. ഇതിന്റെ ശരിക്കുള്ള വിളവ് എടുത്തു കഴിഞ്ഞു. ഇനി ഇപ്പൊ ഈ കിടക്കുന്നത് നമ്മള് വിത്തിനായിട്ടാണ് അല്ലേ. ഒപ്പം മെയ്സ് ഒക്കെ ഉണ്ടല്ലേ. മെയ്സ് ഉണ്ട്. വെറൈറ്റി തന്നെ ഇനം വേറെയാണ്. ഇത് വെള്ള കളർ. ഇതിന്റെ പൂവൊക്കെ ഉണ്ടോ? വെള്ള മറ്റേ നമുക്ക് ഒരു ചുമപ്പ് കളറില്ല പൂവാ വരുന്നത്. അപ്പൊ മെയ്സിൽ തന്നെ 4 ഐറ്റങ്ങളുണ്ട്. 4 ഐറ്റങ്ങളുണ്ട്. ഇത് കണ്ട, ഇത് തന്നെ നിറയെ കായുണ്ട്. ഇതിപ്പോ പറിക്കാറായില്ല, മൂത്ത് വരുന്നതേ ഉള്ളു. വരുന്നതേ ഉള്ളു അല്ലേ. നിറയെ കായുണ്ട്. നിറയെ കായുണ്ട്. ഇതിപ്പം കുറ്റി ബീൻസ് ആണല്ലേ ചേച്ചി. കുറ്റിപ്പയറാണല്ലേ. കുറ്റിപ്പയറാണ് ഇതുള്ളത്. ഇതിന് ഇത് നമുക്ക് ഇങ്ങനെ ഇടവേളയായിട്ട് ചെയ്യുന്ന വാഴ. വാഴയ്ക്ക് ഇടവേളയാണല്ലേ. നമ്മുടെ ഇത് പഴയ ഐറ്റം തന്നെയാണോ ശരിക്കും? പെടലമറിയനാണോ ഇത്? ഇടവേളയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ പടർന്നങ്ങ് പൊക്കോളും. നമുക്ക് ഇതിനെ താങ്ങ് കൊടുക്കുകയൊന്നും വേണ്ട. മൂന്നാം ദിവസം നമുക്ക് പറിച്ചെടുക്കാം. വീട്ടാവശ്യത്തിനൊക്കെ നല്ല ഒരു വെറൈറ്റി പയറാണ്. ഇത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് ചെയ്യുന്നുണ്ടല്ലേ. മീറ്റർ പയറാണല്ലേ. ഇതും വാഴയ്ക്ക് ഇടവേളയായിട്ട് ഇടവേളയായിട്ടല്ലേ. ഇതിന് വേറെ സ്ഥലം പാഴാക്കി കളയാതെ നമുക്ക് സ്ഥലം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് സ്ഥലം ഒട്ടും കളയാതെ. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നടക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും. ബാക്കി എല്ലായിടത്തും കൃഷികൾ തന്നെയാണ്. സ്ഥലം പാഴാക്കി കളയാതെയുള്ള പരിപാടിയാണ് ഇതെല്ലാം. ഇതിപ്പോ എത്ര ദിവസം കൂടുമ്പോൾ വിളവെടുക്കാറുണ്ട് പയറ്? മൂന്നാം ദിവസം വെച്ച് വിളവെടുക്കാല്ലേ. വെളുത്ത പൂവൊക്കെ ഉള്ള വേറൊരു ബീൻസ് ആണല്ലോ. ബീൻസ് വെറൈറ്റി ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്തു നോക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പേരെന്താണ്? ബട്ടർ ബീൻസ് ആണല്ലേ. കുറ്റി അല്ലേ. ഇത് വിജയാണോ പരാജയമാണോ നമുക്കറിയത്തില്ല. ആദ്യത്തെയാണല്ലേ. ആദ്യമായിട്ട് നടന്നതാണല്ലേ. നമ്മുടെ ഇടവേള കൃഷി പോലെ തന്നെ കൊക്കുംബർ ആണല്ലേ. ഇത് ഇടവേള കൃഷി ചെയ്യാം. നമുക്ക് സ്ഥലം പാഴാകുന്നില്ല. ഇതിനിപ്പം വള്ളി കെട്ടി കൊടുക്കണം അല്ലേ. വള്ളി കെട്ടി കൊടുക്കണം. ഇത് ചുമലച്ചേരിയാണല്ലേ. ചുമലച്ചേരിയാണ്. നമുക്കിപ്പോൾ നിലവിലെ ഇപ്പം ഇപ്പം ഈ 96 ഐറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം വിത്തുകൾ എങ്ങനെയാണ് സംഘടിപ്പിച്ചത് നിലവിൽ? വിത്ത് നമ്മൾ സ്വന്തമായിട്ടുള്ളതുകൊണ്ടായിരുന്നു. പിന്നെ കൃഷിഭവൻ്റെ ഇതിലുണ്ടായിരുന്നു. നഴ്സറി രാജകുമാരി കൃഷ്ണൻചേട്ടൻ നഴ്സറി നടുമറ്റത്തുള്ള പുള്ളിയുടെ ഒക്കെ സഹായിച്ചാലാണ്. അതൊന്നും പൈസ കൊടുത്തല്ല നമ്മൾ വാങ്ങിക്കുന്നത്. പുള്ളിയുടെ ഒരു സംഭാവനയായിട്ടാണ് നമുക്ക് വരുന്നത്. ഒപ്പം നമ്മളിപ്പം ഇതിൻ്റെ എല്ലാം വരുന്നുണ്ട്. വിപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ VFPSC ഒക്കെ തന്നെയാണല്ലേ. അതുപോലെ തന്നെ വേറെ വ്യാപാരികളും വരുന്നുണ്ട്. വരുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മൾ കൃഷി നേരത്തെ ഉള്ള കൃഷിയല്ലേ. അപ്പൊ വിത്തുകൾ കുറെ നമ്മുടെ കൈവശമുണ്ട്. അതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേലിശ്ശേരിയാണല്ലേ. ശരിക്കും നമുക്കതൊരു പൈതൃക കാഴ്ചയാണല്ലേ. പണ്ടൊക്കെ നമ്മുടെ വേലികളിൽ നിറഞ്ഞു നിന്നൊരു സംഭവമായിരുന്നു. ഇന്നിപ്പോ അത് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് വേലിശ്ശേരി കൃഷിയിലേക്ക് എത്തിച്ചിരിക്കുകയാണല്ലേ. ഇതിപ്പോ കൃഷിയിടത്തിലെ ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണല്ലോ വന്നിരിക്കുന്നത്. ഇതെന്തൊക്കെയാണിത്? ഇത് ഞങ്ങള് ബന്ദി സൈഡ് വഴി വെച്ചേക്കുന്നു. ഇത് ക്യാബേജ് ആണ്. അത് നിറ വ്യത്യാസമുള്ളത്. നിറ വ്യത്യാസമുള്ള വെറൈറ്റി ആയിട്ട് സൂര്യകാന്തി ഉണ്ടല്ലേ. ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് വെച്ചേക്കുന്നു. കുക്കുംബർ ഉണ്ടല്ലേ. എല്ലാ ഇട കലർത്തി എല്ലാം സ്ഥലം പാഴാക്കാതെ എല്ലാം ഉപയോഗിച്ചു വരിക. ഇത് ഇത് ഇല ക്രോസ് ഇല ഒടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടത്തില്ല ഇല ഇല നമ്മൾ ഒടിച്ച് ഉപയോഗിക്കാം. അതിങ്ങനെ നമ്മൾ ഒടിച്ചെടുക്കും തോറും അതിങ്ങനെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. ഒരു നമുക്ക് കറി വെക്കാൻ ഒരു പഞ്ഞും ഉണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ടല ഇതിപ്പോ ശരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രാവശ്യം ഒടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളും കൊണ്ട് അടുത്ത ഇല ആവും? അടുത്ത ഇല ഇത് ഇങ്ങനെ ഈ ചെറിയ ഇല നമ്മൾ വിട്ടേക്കുവാണ്. ഈ ചെറിയ ഇല നിൽക്കുവാണ്. ഈ ഇതുപോലെ മുഴുപ്പുള്ള ഇല നോക്കി നമ്മൾ ഒടിച്ചെടുക്കും. അപ്പഴത്തേക്കിനും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ചെറിയ ഇല വലിപ്പം വെക്കും. വലിപ്പം വെക്കും. നമുക്ക് ഒടിക്കാറാകും. ഇതെന്താണ്? എച്ചൂസോ? എച്ചൂസ് അല്ലേ. ഇത് വെറൈറ്റി ആണ്. ഇത് കളർ മാറിയ ഇത്
ഇത് ചൈനീസ് കാബേജ്. ചൈനീസ് കാബേജ് ആണല്ലേ. അതും വെറൈറ്റി ആണ്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ നമുക്ക്? ഈ വർഷത്തെ പുതിയ ഐറ്റങ്ങളാണ് അല്ലേ. മെയ്സ് ആണ്. ഇത് മെയ്സ്. അതിനിടെ കൂടെ ഞങ്ങൾ സ്ഥലം പാഴാക്കാതെ ചേന വെച്ചിട്ടുണ്ടല്ലേ. ആ അതെ, ചേന ഉണ്ടല്ലോ. ചേന നട്ടു. അപ്പൊ ഇതെന്താണ് ഇത്? ഇതെന്താണ് ഇത്? കടല. നമ്മള് പുട്ടും കടല ഉണ്ടാക്കുന്ന കടലയില്ലേ, കറി വെക്കുന്ന കടല. ആ കടലയാണ്. ആ കടലയാണല്ലേ. ഇത് നമ്മുടെ പുതിയ ഐറ്റം അല്ലേ ഇത്? പുതിയ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതെ അല്ലേ. ഒപ്പം അത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ കാണണേ? ഇത് പട്ടാണി. പട്ടാണിയാണല്ലേ. ആ പട്ടാണി ഉണ്ടായി കിടപ്പുണ്ടല്ലോ. ഉണ്ടായി കിടപ്പുണ്ട്. ഉണ്ടായി വരുന്നുണ്ട്. ഗ്രീൻ പീസ് എന്ന് പറയണ അല്ലേ. അത് അത് തന്നെയാണ്. ഒപ്പം അതേതാണ് ഐറ്റം? നിലക്കടലയാണ്. നിലക്കടലയാണ്. ശരിക്കും നമുക്ക് ഇടുക്കിയിലൊന്നും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ഈ കൃഷിയിടത്തിൽ ശരിക്കും ഉള്ളത്. ശീതകാല പച്ചക്കറികളാണ്. ശരിക്കും നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ അല്ലേ നമുക്ക് എന്തും അല്ലേ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലം. പക്ഷേ ഈ പലരും പറയില്ലേ നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമല്ല എന്നൊക്കെ പറയില്ലേ. എന്തോ ശരിക്കും എന്തോ എന്താ അഭിപ്രായം പറയണേ? കാലാവസ്ഥയ്ക്ക് പ്രശ്നമില്ല. നമ്മുടെ ജോലി സ്ട്രോബെറിയും ചെയ്തിട്ടുണ്ടല്ലേ. ആ ഇതിന്റെ ഇടയ്ക്ക് അവിടെ സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്. ആ കായായി വരുന്നുണ്ടല്ലോ. അതെ, കായായി കിടക്കുന്നുണ്ട് സ്ട്രോബെറി. ഇത് ഉള്ളിയാണ്. ഉള്ളിയാണ് അല്ലേ. നമ്മുടെ ചുമന്നുള്ളി. ചുമന്നുള്ളിയാണ്. ആവുന്നതേ ഉള്ളൂ അല്ലേ. സവോളയാണല്ലേ. അപ്പൊ അപ്പുറ കാണണ എന്താണ് ചെയ്തത്? ഞങ്ങൾ അതിനകത്ത് തന്നെ നട്ടു വെച്ചിട്ടുണ്ടല്ലേ. മുളച്ചില്ല, ഇന്നലെ ഇട്ടത്. അതിനപ്പുറം കാണണ എന്താണത്? അത് കെയില്. കെയിലാണ്. ഇത് മുട്ട കൂടാറായത്. ഇത് തൈ വെച്ചേക്കുന്നു. ക്യാബേജ് തൈകളാണല്ലേ. തൈകളാണ്. ഇതും ലെറ്റ്യൂസ് ആണ്. ആ നിറയെ വരുന്നുണ്ട്. മുളച്ച് വരുന്നതേ ഉള്ളൂ. കപ്പളം വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട സാധനമാണല്ലേ. മത്തിപ്പുള്ളിയാണല്ലേ. മത്തിപ്പുള്ളി എന്ന് പറയുന്നത് പുളി കുറച്ചധികമായിട്ടുണ്ടല്ലോ അല്ലേ. പച്ചമുളക് ആണല്ലേ. ഇതെന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പച്ചമുളക് ആണോ അതോ സാധാരണ നമ്മൾ? വെല്ലുമുളക് ഉണ്ടാവുന്നതാണല്ലേ. ഒന്ന പൂവൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് ലണ്ടനിൽ നിന്ന് കിട്ടിയ ഒരു വിത്താണ്. അത് നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുക. അതിന്റെ പൂവും ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്. പിന്നെ കായൊക്കെ ആയി വരുന്നത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിട്ട് ലണ്ടനിൽ നിന്നുള്ള കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതാണല്ലേ. ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ വിത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിത്ത് ശേഖരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിടിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഇടവേളയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ലണ്ടൻ ബീൻസിന്റെ ഇടവേളയായിട്ട് ഇതുണ്ടല്ലേ. വെണ്ടയ്ക്കും ചെയ്തിട്ടുണ്ട്. ഇത് ഇതിപ്പോ എന്താണിത്? ഇത് കത്രി. കത്രിക്കാണല്ലേ. നാലൈറ്റങ്ങൾ വരുന്നുണ്ടല്ലേ. ചുമലയും വെള്ളയും സംഭവം. ചെടി അത് ഇത് സംഭവം ഇത് തന്നെ. കായണ്ടാകുമ്പോ ചുമലയും വെള്ളയായിട്ട് തിരിഞ്ഞു വരും. തക്കാളി അത് മഴ പെയ്ത് പോയതാണ്. വള്ളിത്തക്കാളിയാണ്. ആ വള്ളിത്തക്കാളിയാണല്ലേ. ഇത് ആപ്പിൾ തക്കാളിയാണ്. മഴ ശരിക്ക് ബാധിച്ചപ്പോ അങ്ങനെ പോയല്ലേ. ഇത് എന്താണ് ഈ കാനയിൽ നട്ടി വെച്ചേക്കുന്നേ? ഇത് ചെളിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഞങ്ങൾ ഇതിന്റെ ഭംഗി കണ്ടോണ്ട് കരയിലൊട്ടും വളരത്തില്ല. കരയില് വളരുകയല്ല, ചെടിയും വെള്ളവും വേണം. വെള്ളവും വേണം അല്ലേ. അങ്ങനെ ഈ കാനയില് ഞങ്ങള് കൊണ്ട് വെച്ചേക്കുന്ന നല്ല പച്ചപ്പുള്ള നല്ല പച്ചപ്പുണ്ട്. ഇല ഇങ്ങനെ വിടർന്നു വരുമ്പോ നല്ല ഭംഗിയായി വരുന്നേ ഉള്ളൂ. അത് കാരണം എന്താ ഇവിടം വരെ ഞങ്ങൾ തിരിച്ചു വെച്ചത്. കൃഷിയിടത്തിലെ വിളവെടുത്തതാണോ ഈ കിടക്കുന്ന ഉരുളക്കിഴങ്ങ്? ഞങ്ങൾ ഇന്നലെ പറിച്ചെടുത്ത ഉരുളക്കിഴങ്ങ്. അത് പറിച്ചെടുത്തു, അവിടെ തന്നെ ഞങ്ങൾ നടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിച്ചതാണ്.
ഇതിന്റെ കല മൂന്ന് മാസം മതിയോ? ചെറിയ ചെറിയ കൃഷികൾ നമ്മൾ വിളവ് നട്ട് വിളവെടുക്കാനും തക്കാളി, പിന്നെ കുറ്റി ബീൻസ്, കുറ്റിപ്പയർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റമൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാം. വിളവെടുക്കാൻ പറ്റിയല്ലേ. ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെ വരും ചേച്ചി? നിലവിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മൾ വാഴയുടെ ഇടയ്ക്കൂടെ എല്ലാമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പൊ വാഴയ്ക്ക് കാട് തെളിച്ചു പോയപ്പോ ഇതിന്റെ എല്ലാം കാട് തെളിഞ്ഞു പോകുന്നുണ്ട്. നമ്മള് അതിന് പ്രത്യേകിച്ചല്ലല്ലോ ചെയ്യുന്നേ, അപ്പം മൊത്തം ചെയ്യുന്നത്. അതുപോലെ തന്നെ പാവലിൻ്റെ ഇടവേള തക്കാളി ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ തക്കാളി നമ്മൾ ഈ പാവലിന് നമ്മൾ പരിചരണം ചെല്ലുന്നുണ്ട്. ആ കൂടെ അതും കൂടെ അതിനും ആയി പോകുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അത് മറിഞ്ഞു പോകാതെ നമ്മൾ കെട്ടിക്കൊടുക്കുക, അങ്ങനെയുള്ള സംഭവമൊക്കെ ഇതിന് അതിനായിട്ട് വേണ്ടത് സംഭവങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്തു കൊടുക്കണം. നമ്മൾ കുറ്റി അടിച്ചു കൊടുക്കുക, കെട്ടിക്കൊടുക്കുക, നിലത്തൂടെ പടർന്ന് എന്നാ ചീഞ്ഞു പോകാതിരിക്കുക. നമ്മുടെ പാവലില് പാവയ്ക്കായി വരുന്നേ ഉള്ളൂ അല്ലേ? പാവയ്ക്ക ആയി വരുന്നേ ഉള്ളൂ. കുറച്ചൊക്കെ ഒരു 10-15 കിലോ പാവയ്ക്കോളം ആയിട്ടുണ്ട്. ഇപ്പം ഇനി അത് ആഴ്ച ആകുമ്പോഴത്തേക്കിനും കൂടി കൂടി വരും. ഇനിയിപ്പോ മൊത്തത്തിൽ ഇങ്ങനെ പടർന്ന് വരണോ അല്ലേ? പടർന്ന് ഇങ്ങനെ കൂട്ടിമുട്ടും. ഇപ്പൊ കൂട്ടിമുട്ടാൻ തൈ ആയതുകൊണ്ട് പടർന്ന് വരുന്നേ ഉള്ളൂ. അപ്പത്തേക്കും കായാകാൻ തുടങ്ങി. ഇനി ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കിനും ഓരോ ദിവസങ്ങൾ ചെല്ലുമ്പോഴത്തേക്കിനും വിരിഞ്ഞു വരുന്നു. നല്ല കായലാകും. നമ്മളിത് അകത്ത് കുറച്ചേ കണ്ടുള്ളെങ്കിലും ഇതിൻ്റെ വെളിയിലേക്ക് നിറയെ ഉണ്ടല്ലോ സൂര്യകാന്തി. ഇത് പാവലിൻ്റെ പുറം സൈഡാണ്. പുറം സൈഡിൽ കൂടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. അതാണ്, അത് കുറ്റി ബീൻസ് ഇട്ടു അവിടെ. അത്രയും സ്ഥലം പാഴാക്കി കളഞ്ഞില്ല. പിന്നെ ഇത് സൂര്യകാന്തി, അതും പാഴാക്കി കളഞ്ഞില്ല. ഈ സൂര്യകാന്തി മുമ്പും ചെയ്തിട്ടുണ്ടോ? അല്ല, സൂര്യകാന്തി ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണല്ലേ. ശരിക്കും നമ്മളിപ്പോ ഒരു പുതിയൊരു ഐറ്റം, നമ്മളിപ്പോ ഇങ്ങനെ ഇതിൽ കൊണ്ടുവന്ന കൃഷിയെടുത്തിൽ നടുമ്പോ ഇതിന്റെ പരിചരണ രീതികളൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്ന നിലവിൽ? അത് ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കുകയാണ് ചെയ്യണേ? അല്ല, ഇത് നമ്മള് നേരത്തെ വീടുകളിൽ കൂടെ ഓരോന്ന് വെക്കുമായിരുന്നല്ലോ. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെ സൂര്യകാന്തി വീടുകളിൽ കൂടെ ഒക്കെ വെക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അരി പാകി തയ്യാറാക്കിയിട്ട് ഇങ്ങനെ പറിച്ചു വെച്ചതാണ്. ഇപ്പൊ ചാണകപ്പൊടിയൊക്കെ കുറച്ചിട്ട് നമുക്ക് ഈ തമിഴ്നാട്ടിലാണെങ്കിൽ സൂര്യകാന്തി പാടങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവർ അതിന്റെ ഒന്നെങ്കിൽ ഓയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള രീതിയിലെല്ലാം അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. നമുക്ക് ശരിക്കും എന്താ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇപ്പം നിലവിലെ നമുക്കിത് ഇവിടെ ഈ കാലാവസ്ഥയായിട്ട് നമുക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പരീക്ഷണം ആദ്യം. ഇനി അത് അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമുക്ക് മൂന്നാറിലൊക്കെ ഇതിൻ്റെ അരി കൊടുക്കാവുന്നതാണ്. മൂന്നാറിലെടുക്കും. നമ്മുടെ ഇവിടെ എങ്ങനെ പൂ ആകുമെന്ന് അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ മൂന്നാറിലൊക്കെ നമുക്ക് അരി വിൽപ്പനയ്ക്ക് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ശരിക്കും തോന്നിയിട്ടില്ല, ഈ പുതിയൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു കർഷകർക്കിടെ ഒരു ആശങ്കയുണ്ട്. കാരണം ഇതിപ്പോൾ നട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ, അല്ലെങ്കിൽ വിപണി ഉണ്ടാവുമോ എന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല, വിപണി കണ്ടെത്താൻ പറ്റും. അതിനൊരു കുഴപ്പമില്ല, നമുക്ക് വിപണി കണ്ടെത്താൻ പരമാവധി എല്ലാം ഈ വിപണി തന്നെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് കടകളിൽ കൂടെ പോകാവുന്നതുണ്ട്. അങ്ങനെ പൂവാണേലും കടകളിൽ എടുക്കുന്ന ബന്ധി ഈ നമ്മൾ കണ്ട ആ പൂവാണേലും കടകളിൽ കൂടെ എടുക്കും. ഒക്കെ ആവശ്യക്കാരുണ്ട്. ശരിക്കും നമ്മുടെ കൃഷിയുടെ ആണെങ്കിൽ പോലും ഒരു പൂന്തോട്ടത്തിലേക്ക് എത്തിയ ഒരു പ്രതീതിയെ ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ തോന്നുന്നുണ്ട്. ഇത് വെളുത്ത പൂവ് അതുപോലെ തന്നെ മഞ്ഞ പൂക്കള് എല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് എന്തൊക്കെയാണ് നിലവിൽ? ഇത് നമ്മൾ ബട്ടർ ബീൻസ് ചെയ്തേക്കുന്നത്, അവിടെ കണ്ടത് തന്നെ ബട്ടർ ബീൻസ് അല്ലേ. ഒപ്പം ഇത് നമ്മുടെ കടുകാണല്ലേ, മഞ്ഞ കടുകാണ്, മഞ്ഞ പൂക്കൾ. ഒപ്പം പിന്നെ നമ്മുടെ ബന്ധിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒപ്പം അതെന്താ? എള്ളാണല്ലേ ജി? എള്ളാണ്. മല്ലിയിലയാണല്ലേ. മല്ലിയിലയും വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഒപ്പം ഇത് എന്താ പറഞ്ഞത്? മുതിരയാണല്ലേ. മുതിര ഇത് നമ്മുടെ ബീട്രൂട്ട്. ബീട്രൂട്ട് ആണല്ലേ. അതിന്റെ സൈഡ് വഴി എല്ലാം സൂര്യകാന്തിയും വെച്ചിട്ടുണ്ട്. ബന്ധിയുണ്ട്. അത് ക്യാരറ്റ്. ക്യാരറ്റ് ആണ് ആദ്യം കാണുന്നത് അല്ലേ. ഒപ്പം പിന്നെ അങ്ങോട്ട് തേനയൊക്കെ ഉണ്ടല്ലേ. തേനയുണ്ട്. ഇട്ടിട്ടുണ്ട്. അതിന്റെ വെറൈറ്റി ആയിട്ട് പല സാധനങ്ങൾ നമ്മൾ പരീക്ഷിക്കാൻ ഇട്ടിട്ടുണ്ട്.